ശ്രീ ശങ്കരാചാര്യായ നമഃ. ശ്രീ ശങ്കര ഭഗവത്പാദരെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട്. അദ്ദേഹം ആ സേതു ഹിമാചലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പലരുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അവരൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി തീരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ നാല് പേര് ഇവരൊക്കെയാണ്. ഒന്ന് പത്മപാദ ആചാര്യർ, അവരൊക്കെ ശിഷ്യന്മാരാണ്, അവർ ആചാര്യന്മാരുമാണ്, വളരെ പ്രസിദ്ധന്മാരായ പണ്ഡിതന്മാരാണ് അവരൊക്കെ. പത്മപാദർ, സുരേശ്വരർ, സുരേശ്വരാചാര്യർ, മറ്റൊരാൾ ഹസ്താമലക ആചാര്യർ, നാലാമത്തെ ആൾ തോടകാചാര്യർ. ഇങ്ങനെ നാല് പ്രസിദ്ധരായിട്ടുള്ള ആചാര്യന്മാരാണ് ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാരൊരുമിച്ച് അദ്ദേഹം കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരോടുകൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, നടന്നു പോവുകയാണ്. ഇങ്ങനെ അദ്ദേഹം എപ്പോഴും, ശങ്കരാചാര്യർ എപ്പോഴും ഇങ്ങനെ ഓരോ ചിന്തകളായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ. ചിന്തകളിൽ ഫുള്ള് എന്തായിരിക്കും? ആത്മവിഷയകമായ വിചാരം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു ചിന്തയില്ല. ആത്മാവിനെക്കുറിച്ചുള്ള വിഷയമാണ്, അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി ഇങ്ങനെ പോവുകയാണ്. നമുക്കറിയാലോ, ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നാൽ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. വളരെ ശ്രദ്ധാപൂർവം ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ മഴ പെയ്താലറിയില്ല, കാറ്റ് ഊതിയാലറിയില്ല, ശരിയല്ലേ? അനുഭവങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ, എനിക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും മഴ പെയ്യണത് അറിയാറില്ല, അത്രയും ശ്രദ്ധാപൂർവം ജോലി ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ ഇദ്ദേഹം ആത്മവിഷയകമായ വിചാരത്തിൽ മുഴുകി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കൂടെ ആരുണ്ട്? ഈ നാല് ശിഷ്യന്മാരുണ്ട്. കുറേ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ചണ്ടാലൻ, ചണ്ടാലൻ എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ, വേട്ടയാടി മൃഗങ്ങളെയൊക്കെ പിടിച്ച് ഭക്ഷണമാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ചണ്ടാലന്മാരെന്ന് പറയണത്. അവരെ താഴ്ന്ന ജാതിക്കാരായിട്ടാണ് അക്കാലത്ത് കണക്കാക്കിയിരുന്നത്. ഈ ചണ്ടാലൻ്റെ കൂടെ നാല് നായ്ക്കളുണ്ട്. നായാട്ടിന് പോകുമ്പോൾ നായ്ക്കൾ കൂടെ ഉണ്ടാവും, നാല് നായ്ക്കളുണ്ട്. ഈ നായ്ക്കളും ചണ്ടാലനും കൂടി ഇവരെതിരെ ഇങ്ങനെ വരികയാണ്. എതിരെ വരുമ്പോൾ തൊട്ടടുത്ത് എത്താറായി. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചണ്ടാൽ ജാതിക്കാർക്കൊന്നും വരാൻ പറ്റില്ല, പാടില്ല, ശിക്ഷ കിട്ടും, അശുദ്ധാവും എന്നൊക്കെയാണ് പറയുക. അത് ഒരു അന്ധവിശ്വാസം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇന്ന ആൾക്കാർക്ക് ഇത്ര അകലം നിൽക്കാമെന്നൊക്കെ ഉള്ളൂ, ബ്രാഹ്മണരുടെ ഇത്ര അകലത്തിൽ ഇന്ന ആൾക്കാർക്ക് നിൽക്കാം, ഓരോരുത്തർക്കും ഇത്ര ഇത്ര അകലം കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചണ്ടാലിന് ഒരുപാട് ദൂരെയാണ് നിൽക്കാനുള്ള അവകാശം ഉള്ളൂ. ചണ്ടാലും പക്ഷേ യാതൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നേരെ വരികയാണ്. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുണ്ടല്ലോ, അവർ പറയും, പോകൂ പോകൂ, മാറിപ്പോകൂ മാറിപ്പോകൂ, ഞങ്ങളുടെ ഗുരു വരണ്ട കണ്ടില്ലേ, പിന്നെ എന്താ ഇങ്ങനെ വരണത്, മാറിപ്പോ മാറിപ്പോന്ന്, അപസര അപസരാന്ന്. അപ്പോൾ ചണ്ടാലിൻ്റെ ദേഷ്യം വരും. ചണ്ടാലൻ നേരെ ഗുരുവിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ഒരു ഗുരുവിനോട് ചോദിക്കും, ഗുരു അങ്ങ് കേൾക്കുന്നില്ലേ ഈ ഇവർ പറയണത്, അങ്ങയുടെ ഈ ശിഷ്യന്മാർ സർവജ്ഞന്മാരാണ് എന്നാണ് പറയുന്നത്. സർവജ്ഞന്മാർ എല്ലാം അറിയുന്നവരാണ് എന്നാണ് പറയുന്നത്. ആത്മവിഷയകമായ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. മൺകുടത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശമായാലും സ്വർണ്ണക്കുടത്തിലെ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശമായാലും രണ്ട് ആകാശം ഒന്ന് തന്നെയല്ലേ? ഈ രണ്ട് പാത്രവും ഇല്ലാണ്ടായി ഇവിടുത്തെ ആകാശം എവിടേക്ക് പോയി? ആ പരമാത്മ ചൈതന്യം പോലെ തന്നെ അല്ലേ ആ ആകാശത്തിലേക്ക് ലയിച്ചു പോകുന്നു. എന്നതുപോലെ ചണ്ടാലനായ എൻ്റെ ഉള്ളിലും പണ്ഡിതന്മാരായ ബ്രാഹ്മണന്മാരായ നിങ്ങളുടെ ഉള്ളിലും വിലസുന്നതായ ചൈതന്യം ഒന്നു തന്നെയാണ്, ആ പരമാത്മ ചൈതന്യം ഒന്നു തന്നെയാണ് എന്ന് ഇവർക്കറിയില്ലേ? പിന്നെ എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ഈ ദേഹം ഏത്, ഈ നമ്മളുടെ ശരീരത്തിനുള്ളിൽ രക്തത്തിൻ്റെ നിറം എല്ലാവരുടെയും ഒരുപോലെയാണ്, രക്തത്തിൻ്റെ അളവ് എല്ലാവർക്കും ഒരുപോലെയാണ്, അസ്ഥികളുടെ എണ്ണം എല്ലാവർക്കും ഒരുപോലെയാണ്, രോമകൂപങ്ങളും എല്ലാം എല്ലാവർക്കും ഒരുപോലെ. ആകെ ഒരു വ്യത്യാസം ഈ തൊലിപ്പുറമേയുള്ള നിറത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ്
എന്നോട് മാറിപ്പോകാൻ ഇവർ പറഞ്ഞത് എന്ന് ചോദിച്ചു. ശങ്കരാചാര്യർ നേരെ പോയിട്ട് ഈ ചണ്ഡാലൻ്റെ കാൽക്കല് സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് പറയാണ്, ചണ്ഡാലോസ്തു സ തു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്ന്. ഇദ്ദേഹം ചണ്ഡാലനായിക്കൊള്ളട്ടെ ദ്വിജനായിക്കൊള്ളട്ടെ, ഇദ്ദേഹം എൻ്റെ ഗുരുവാണ് എന്ന് എന്നാണ് എൻ്റെ മനീഷ, എൻ്റെ ബുദ്ധി എന്ന്. എൻ്റെ ബുദ്ധിയിൽ എന്താ പറയുന്നത്, ഇത് ചണ്ഡാലനായാലും കുഴപ്പമില്ല, ഇത് ദ്വിജനായാലും കുഴപ്പമില്ല, എന്തായാലും ഇദ്ദേഹം ആരായാലും ഇദ്ദേഹം എൻ്റെ ഗുരുവാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് മനീഷാ പഞ്ചകത്തിലത്തെ ഒരു ശ്ലോകത്തിലെ ഒരു വരിയാണത്. മനീഷാ പഞ്ചകം, അതായത് തൻ്റെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കാനും തൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെയും അഹങ്കാരത്തെയും നശിപ്പിക്കാനും ഈ ചണ്ഡാലന് സാധിച്ചു. അപ്പോൾ ഈ ചണ്ഡാലനെ ഞാൻ ഗുരുവായിട്ട് അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ ഞാൻ ദാ സാഷ്ടാംഗം നമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മനീഷാ പഞ്ചകം രചിച്ചു എന്നാണ് പറയണത്. മനീഷാ പഞ്ചകം, പഞ്ചകം എന്ന് വെച്ചാൽ അഞ്ചാണ്, അഞ്ച് ശ്ലോകങ്ങളുള്ള ഒരു ചെറിയ ഒരു സ്തോത്ര കാവ്യമാണ് മനീഷാ പഞ്ചകം. വളരെ പ്രസിദ്ധമാണിത്. ശങ്കരാചാര്യർ രചിച്ച ഒരുപാട് സ്തോത്രകാവ്യങ്ങളിലൊന്നാണ് മനീഷാ പഞ്ചകം. ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യർ ഇത് അറിയാണ്ടൊന്നുമല്ല, ഇത് ശങ്കരാചാര്യർക്ക് അറിയാം. ശങ്കരാചാര്യർ തൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെയും അഹങ്കാരത്തെയും നശിപ്പിക്കാനായിട്ട് അദ്ദേഹം തന്നെ ചെയ്ത ഒരു മായയായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. അല്ലാതെ ശങ്കരാചാര്യർക്ക് അറിവില്ലായ്മയൊന്നുമില്ല. പണ്ട് സ്കൂളിലത് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ശരി, നമസ്തേ.